സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുക്കുന്ന വേദിയിലുള്ള എൻ്റെ സമാരാധ്യരായിട്ടുള്ള സഹോദര കവികളെ, സമാരാധ്യനായ അധ്യക്ഷൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള അഭിമാനമുള്ള ഒരു കാലം ആണ് ഇത്. ഇന്ന് 2022 തുടങ്ങുന്ന ദിവസം കൂടെയാണ്. ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു മഹാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഇത് ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ സവിശേഷമായ ഇടം നേടുന്ന ഒരു മഹാ പ്രക്രിയയുടെ ഭാഗമാണ് ഈ കവി സമ്മേളനം. ഒരു ജനാധിപത്യ രാഷ്ട്രീയ ക്രമത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ മാതൃക ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്ന ഒരു സവിശേഷ കാലത്തിലാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സന്ധിക്ക് ഇരിക്കുന്നത്. ഒരു പക്ഷേ ലോകത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര ചിട്ടയോടെ ശാസ്ത്രീയമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ അടിമുതൽ മുടിവരെയുള്ള രാഷ്ട്രീയ ഗാത്രത്തെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്ന അതിഗംഭീരമായ ഒരു ചരിത്ര ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ലോകത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സാംസ്കാരിക പ്രവർത്തനവുമായി ഇങ്ങനെ അടുക്കി വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്നതാണ് വസ്തുത. തീർച്ചയായും കവികളെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും പ്രാസംഗികരെയും നിരൂപകരെയും എല്ലാ മേഖലയിലുമുള്ള സർഗപ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന സകല പ്രതിഭകളെയും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അരികിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ പ്രബുദ്ധമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ ബോധം ലോകത്തിൽ സംഭാവന നൽകുന്ന പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പൊതു ഇടങ്ങൾ നമുക്ക് നിലനിർത്താൻ കഴിയണം, അതിനെ നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ലോകത്തു നിന്ന്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊതു ഇടങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഏതെങ്കിലും ജാതിയുടെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗീയമായ കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ സവിശേഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സാംസ്കാരിക പരിപാടി പങ്കെടുക്കുമ്പോൾ, ഒരു കവി സമ്മേളനത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ സഹോദര കവികൾ ഞങ്ങളെല്ലാവരും ഉള്ളതുപോലെ അവിടെ വന്ന ഒരു പുതിയതായി കവിത അവതരിപ്പിക്കാൻ വന്ന ഒരു അനുജത്തി, ഒരു കവയത്രി, അവരിങ്ങനെ കവിത ചൊല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, അവരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞു. അതായത് അവർ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഞങ്ങൾ കാലങ്ങളായി താമസിക്കുന്നത് ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന നഗരത്തിലാണ്. വല്ലപ്പോഴും ഒരു ദിവസമാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. ഞാൻ കേരളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ച് കിട്ടുന്നത് ആയി എനിക്ക് തോന്നുന്നത്. എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് തിരിച്ചിറങ്ങുന്നത് എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൽ വന്നിറങ്ങുന്ന ആ നിമിഷങ്ങളിൽ മാത്രമാണ്. കാരണം ഞാൻ താമസിക്കുന്ന ബറോഡയിൽ ഹിന്ദുക്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കഴിയുന്നു, മുസ്ലിങ്ങൾ മറ്റൊരു സ്ഥലത്ത് മാത്രം കഴിയുന്നു, സിഖുകാർ വേറൊരിടത്ത് കഴിയുന്നു, ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് തന്നെ ബ്രാഹ്മണർ പ്രത്യേക വിഭാഗമായി കഴിയുന്നു, ആരും പരസ്പരം മിണ്ടുന്നില്ല, ആരും പരസ്പരം ചിരിക്കുന്നില്ല. എൻ്റെ കേരളത്തിൽ വന്നിറങ്ങുമ്പോഴാണ് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സഹോദരി സഹോദരങ്ങളായി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദി കാണുന്നത്, ജനത്തെ കാണുന്നത്, എനിക്ക് എൻ്റെ ആത്മാവിൽ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന അനിയത്തി വളരെ വേദനയോടുകൂടി പറയുകയുണ്ടായി. ഞാനും സത്യത്തിൽ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ഇരുന്ന് ഓർത്തത്. അതായത് ഈ ഞാനും ഒരിക്കൽ ഈ ബറോഡയിൽ പോവുകയുണ്ടായി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇതുപോലെ.
ബറോഡയിലെ മലയാളി അസോസിയേഷൻ വിളിച്ചിട്ട് അവരുടെ സാംസ്കാരിക പരിപാടിയിൽ സംബന്ധിക്കാൻ ഞങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ ഈ മലയാളി അസോസിയേഷൻ്റെ ആളുകൾ ഞങ്ങളെ താമസിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ബറോഡ സർവകലാശാലയ്ക്കകത്തെ ഗസ്റ്റ് ഹൗസിലാണ്. ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് കയറ്റുമ്പോൾ ആ ഗസ്റ്റ് ഹൗസിലിങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് കയറുമ്പോൾ ആ റൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, മാംസ ഭുക്കുകളായ ആർക്കും പ്രവേശനമില്ല എന്ന്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ടാക്സ്, നമ്മുടെ നികുതി ഉപയോഗിച്ച് നടക്കുന്ന ബറോഡ സർവകലാശാല എന്ന പൊതുസ്ഥാപനത്തിലെ ഗസ്റ്റ് ഹൗസിനുള്ളിൽ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല. അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ ഒരു വിധം നമുക്ക് സഹിക്കാം. നമ്മുടെ നികുതി കൊണ്ട് നടക്കുന്ന പൊതു സ്ഥാപനത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല. ഞാൻ വല്ലാതെയായി, കാരണം ഞാൻ മാംസാഹാരം മാത്രം കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് ചെയ്യും? അപ്പം ഞാൻ ഈ സംഘാടകരോട് രഹസ്യം വെച്ച് വെച്ചു. അപ്പോൾ അവർ മിണ്ടരുത് 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 എന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നാൽ മതി, പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അകത്ത് കയറി ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ അദ്ദേഹം സംഘാടകർ പറയണം, മാഷേ വൈകുന്നേരം ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാംസം കഴിക്കുമെന്ന് പറയരുത്, അത്രേ. എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് നമ്മളോട് മാംസം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്? ഏത് തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ? ഏത് മതമാണ് മാംസം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്? ഏത് മതത്തെയാണ് മാംസം കഴിച്ചുകൂടാ എന്ന കാര്യത്തിന് കൂട്ടുപിടിക്കുന്നത്? ഏത് പുസ്തകത്തെയാണ്? ഏത് മഹാരഥനായ പിന്നെ ദൈവസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാംസം കഴിക്കുക? ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആരാധ്യ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ. ഈ ശ്രീരാമചന്ദ്രനെയും പവിത്രമായ രാമായണത്തെയും എല്ലാമാണല്ലോ വളച്ചൊടിച്ച് വർഗീയവാദികൾ രാജ്യത്തെ വിഘടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. ആ രാമായണം നമ്മളെ മാംസം കഴിക്കുന്നതെന്ന് എവിടെയെങ്കിലും വിലക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉത്തമ പുരുഷൻ എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രൻ നന്നായി മാംസം കഴിച്ചിരുന്നില്ലേ പ്രിയപ്പെട്ടവര്? കോന്വാസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കച്ഛ വീര്യവാൻ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. ഏറ്റവും മഹാനായ ഉത്തമനായ ഒരു മനുഷ്യനെ എനിക്ക് കാട്ടിത്തരാമോ, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എഴുതാനാണ് എന്ന് വാഗ്മീകി നാരദനോട് സംസാരിക്കുമ്പോൾ നാരദൻ പറഞ്ഞു കൊടുക്കുന്നതല്ലേ, എനിക്കിങ്ങനെ ഒരു മര്യാദാ പുരുഷനെ അറിയാം, അദ്ദേഹത്തിൻ്റെ പേര് രാമൻ എന്നാണ് എഴുതിക്കൊള്ളൂ എന്ന്. ആ മഹാസങ്കല്പം നമ്മൾ ഏതെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 14 വർഷം വനത്തിൽ താമസിക്കുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയും സസ്യബുക്കുകളായിരുന്നു പ്രിയപ്പെട്ടവര്. അവർ വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവന്ന് നന്നായി ഭക്ഷണം ഉണ്ടാക്കി മാംസഭക്ഷണം കഴിച്ചിരുന്നവരായിരുന്നു ഈ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും. ആദ്യ ദിവസം തന്നെ പർണശാല, കാട്ടിലെ ആദ്യ ദിവസം പർണശാല ഒരുക്കിയതിന് ശേഷം ശ്രീരാമൻ പറയുന്നുണ്ടല്ലോ, അല്ലയോ ലക്ഷ്മണ, പോയി കൊള്ളാവുന്ന ഏറ്റവും മുന്തിയ ഒരു കൃഷ്ണമൃഗത്തെ കൊന്നുകൊണ്ടുവന്ന് നന്നായി പാകം ചെയ്ത് കറി വെച്ച് കൊണ്ടുവരൂ, നമുക്ക് ആദ്യ യാഗം തുടങ്ങാം എന്ന്. രാമായണത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ സീതാദേവിയെ വെള്ളച്ചാട്ടത്തിന് താഴെ ഇരുത്തി ആ മനോഹരമായ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് സീതാദേവിക്ക് ഇങ്ങനെ മാംസഭക്ഷണം പിന്നെ വാക്കകത്ത് വച്ചു കൊടുക്കുന്ന ശ്രീരാമചന്ദ്രനെ വാത്മീകി ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും കാണാൻ വേണ്ടി ഭരതൻ കാട്ടിലേക്ക് വരുമ്പോൾ ഭരദ്വാജ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വരുന്ന ഭരതനെയും സംഘത്തെയും സ്വീകരിക്കുകയും അവർക്ക് മുന്തിയ ഇനത്തിലുള്ള വ്യത്യസ്തങ്ങളായ മൃഗങ്ങളെ കൊന്ന് വ്യത്യസ്തങ്ങളായ മാംസാഹാരം വിളമ്പിക്കൊടുക്കുന്നത് മനോഹരമായി രാവണത്തെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭക്ഷണം അരുത് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായും വളരെ ഗൗരവമുള്ള ചർച്ചകൾ സംഭവിക്കേണ്ട, വളരെ സജീവമായി ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വളരെ വേദനിപ്പിക്കുന്ന വർഗീയതയുടെ ഒരു വലിയ അഗ്നികുണ്ഡത്തിൻ്റെ മുകളിലാണ് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മളുണ്ടാകണം. ഇത് ഏറ്റവും വലിയ അടയാളം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. നോക്കൂ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ പഴയ പേര് ഗാന്ധാരം, കാൻഡഹാർ.
അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് കാൻഡഹ. ഗാന്ധാരിയുടെ ജനനം കൊണ്ട് പുണ്യം നേടിയ പ്രദേശമാണ് ഗാന്ധാരം. ആ ഗാന്ധാരമാണ് അഫ്ഗാനിസ്ഥാൻ. സ്വന്തം മക്കളുടെ ദുഷ്ചെയ്തികൾ കണ്ടിട്ട് പൊറുക്കാൻ കഴിയാതെ അങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന അമ്മ ഭർത്താവിൻ്റെ കാര്യവും പറഞ്ഞ് കണ്ണുകൾ കെട്ടിക്കളഞ്ഞ മഹത്തായ മാതൃത്വത്തിൻ്റെയും കൂടെ അടയാളമാണ് ഗാന്ധാരി. ഈ ഗാന്ധാരി ജനിച്ച് ജീവിച്ച് മരിച്ച ഗാന്ധാരം കാൻഡഹാർ അഫ്ഗാനിസ്ഥാൻ. ഇപ്പോൾ എന്താ അവസ്ഥ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥയെന്ന് നമുക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ? ഈ അഫ്ഗാനിസ്ഥാൻ നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടില്ലേ, രണ്ട് ദിവസം കൊണ്ട് സൂപ്പർ സോണിക് വിമാനത്തിൽ കയറി 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 4-ാം നൂറ്റാണ്ടിലേക്ക് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ശരീരത്തിലെ അവകാശങ്ങളെല്ലാം അവിടുത്തെ ഭരണകൂടം എടുത്തു കളഞ്ഞിരിക്കുന്നു. സ്ത്രീകൾക്ക് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് അവർ പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പുരുഷന്മാരുടെ ശരീരത്തിലെ അവകാശവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിമേലാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ മുഖത്തെ താടി വടിക്കുവാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ പുരുഷനും സ്ത്രീക്കും പൂർണ്ണമായും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, അവകാശങ്ങൾ നഷ്ടപ്പെട്ട, ശരീരത്തിലെ അവകാശങ്ങൾ പോലും നഷ്ടപ്പെട്ട തൊട്ടപ്പുറത്തെ അയൽ രാജ്യം അഫ്ഗാനിസ്ഥാൻ. നമ്മൾ കണ്ടില്ലേ അവിടെ ഈ ഭരണകൂടം വരുന്ന സമയത്ത് ഉമ്മമാർ അതിർത്തിയിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ രാജ്യത്തിലേക്ക് സ്വന്തം മക്കളെ വലിച്ചെറിയുന്ന അതിദാരുണമായ കാഴ്ച നമ്മൾ കണ്ടില്ലേ? മതം എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ മുറിവേൽപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അത്? ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ഇതാണ്. ഈ ഉമ്മമാർ മക്കളെ ഇങ്ങനെ വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ്. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അവിടെ ആദ്യം ഈ താലിബാൻ അധികാരത്തിൽ ഇപ്പോൾ വരുമ്പോൾ അവരാദ്യം ലോകരാഷ്ട്രങ്ങളെ കൂടെ നിർത്താൻ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായ സ്വാതന്ത്ര്യമെല്ലാം നൽകും, സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകും, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ സ്കൂളുകൾ സ്ത്രീക്കും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒക്കെ സ്കൂളുണ്ട്, കോളേജുണ്ട്, തുറക്കുകയാണ്. അങ്ങനെ കോളേജ് തുറന്നു. ഒരു പടം കണ്ടത് ഒരു കോളേജിലെ ക്ലാസ് റൂം എടുത്ത് കാണിക്കുന്നു. അതിൽ ഒരു സൈഡിൽ ആൺകുട്ടികൾ മാത്രം ഇരിക്കുന്നു, മറ്റേ സൈഡിൽ പെൺകുട്ടികൾ മാത്രം ഇരിക്കുന്നു. നടുക്കൂടെ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു, ക്ലാസ് നടക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് സന്തോഷമേ തോന്നുള്ളൂ, കാരണം ഇത്തരം ഒരു ഭരണകൂടം ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീണ്ടും ഒരു അവരുടെ ഒരു ഉത്തരവ് വരികയാണ്. അത് വരുന്നത് രാവിലെ 10 മണിക്ക് കുട്ടികൾ സ്കൂളിൽ ചെല്ലുന്ന ആ സമയത്താണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകാനിറങ്ങി പതിവ് പോലെ, ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം യൂണിഫോം എല്ലാം ധരിച്ച് ബാഗെല്ലാം തൂക്കി സ്കൂളിൻ്റെ മുറ്റത്തെത്തുമ്പോഴാണ് ഓർഡർ വരുന്നത്, എന്താ ഇന്നു മുതൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ യൂണിഫോമൊക്കെ ഇട്ട് വന്ന ആൺകുട്ടികൾ അങ്ങനെ സ്കൂളിനകത്തേക്കും അവസാനമായി ധരിച്ച യൂണിഫോമും അവസാനമായി തൂക്കിയ ബാഗുമായി സ്കൂൾ ബാഗുമായി പെൺമക്കൾ കുനിഞ്ഞ ശിരസുമായി വീടുകളിലേക്കും പോകുന്ന അതിവേദനാജനകമായ ചിത്രം കാണാനിടയായി. ഇതാണ് അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്ന് നമ്മൾ അറിയണം. ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർവരമ്പ് അത്ര വലുതാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. എത്ര പെട്ടെന്ന് വേണോ ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയായി മാറാം എന്ന അവസ്ഥയാണ് ഭാരത് നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമേ പാടില്ല എന്ന് പറയുന്ന മനുസ്മൃതി ആയിരിക്കണം ഇന്ത്യയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വാദിക്കുന്നവർക്ക്, ഇന്ത്യയുടെ ജനാധിപത്യ ഗാത്രത്തിൽ മേൽക്കൈ കിട്ടിയിരിക്കുന്ന ഈ വഴുക്കുന്ന വർത്തമാന കാലത്ത് നമ്മളൊരു മഹാ അഗ്നിപർവ്വതത്തിൻ്റെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണിരിക്കുന്നത് കൊണ്ട് നമ്മളെ പുരോഗമന പ്രസ്ഥാനങ്ങളാണ് ഈ മഹാവിപത്തിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഏറ്റവും ആ ഉത്തരവാദിത്വ സമ്പൂർണ്ണമായി പ്രവർത്തിക്കേണ്ടവർ എന്നതുകൊണ്ട് നമ്മൾ ഈ സന്ധിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ഗുണത്തിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നതും ചരിത്രത്തിൻ്റെ അതിഗംഭീരമായ ഒരു ഘട്ടത്തിലാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്ന് പരസ്പരം സംവദിക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ് എന്നറിയണം, അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം, നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ധിയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് ഈ സമ്മേളനത്തിൽ എൻ്റെ കവിതയുമായി സംവദിക്കുവാൻ എൻ്റെ സുഹൃത്ത് കവികളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കവിത ഞാൻ ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ കടമ നിർവഹിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കവിത പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഒരുപാട് പരിപാടികൾ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, എന്നാൽ പോലും കവിത ചൊല്ലാമെന്ന് വിചാരിക്കുന്നു. ഏത് കവിത ചൊല്ലണമെന്ന് പറയൂ, നിങ്ങൾ ഉണ്ടോ?
അല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യനാകണം എന്ന കവിതയുടെ കുറച്ച് വരി ചൊല്ലുന്നു. മനുഷ്യനാകണം, മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നെഴുതി. അപ്പോൾ എനിക്ക് ഭീകരമായ ഭീഷണി ഉണ്ടായി. എഴുതി ഇത് സാധാരണ ഹൃദയങ്ങളിൽ, ജനഹൃദയങ്ങളിൽ കയറി പറ്റിയപ്പോൾ എനിക്കൊരു ദിവസം രാത്രി മുഴുവൻ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, എൻ്റെ കുടുംബത്തെ. അയാൾ പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം രണ്ട് തരത്തിൽ സംസാരിച്ചിരുന്നു, വളരെ വളരെ മോശമായ ഭാഷയിലും വളരെ റിഫൈൻഡ് ആയിട്ട് വളരെ സംസ്കൃത ചിത്തമായ മനസ്സോടുകൂടി വളരെ ഭംഗിയുള്ള ഭാഷയിലും സംസാരിച്ചിരുന്നു. ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യവും എല്ലാം മനോഹരമായി അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യനായിരുന്നു അയാൾ. പക്ഷേ അയാൾ കൃത്യമായ ഒരു മതവാദി ആയിരുന്നു, ഒരു വർഗീയവാദിയായിരുന്നു. ഇപ്പോൾ രണ്ടർത്ഥത്തിൽ അയാൾ പറയുന്നു. അയാൾ പറഞ്ഞെടാ, മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ അതുവരെ നീ എഴുതിയത് കൊള്ളാം. അവിടെ നിർത്താത്തത് എങ്കിൽ ആ കവിത നന്നാകുമായിരുന്നല്ലോ. അടുത്ത ബാക്കി ഭാഗം എഴുതിയത് കൊണ്ട് അതിന് നിനക്കൊരു പാഠം, നീ ഒരു പാഠം പഠിക്കേണ്ട, അത് ഞങ്ങൾ തരും എന്നാണ്. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നു, അതാണ് മാർക്സിസം എന്ന് നീ എഴുതിയത് എന്തിന് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, അങ്ങേക്കും ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ എഴുതിയെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായി അതിനെ വിരുദ്ധമായി എഴുതാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കും ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും വർത്തമാനങ്ങൾക്ക് നിന്ന് തരുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് അഭിമാനം തോന്നി. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെൻ്റെ വരികളിൽ വന്നു എന്നെനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിടാ, നിനക്ക് ഞങ്ങളൊരു കാര്യം വച്ചിട്ടുണ്ട്, അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് കേട്ടാൽ, ഈ മാർക്സിസം എന്ന വൃത്തികേടിനെ പല കാലങ്ങളായി പൊരുതി തോൽപ്പിച്ച് ആ വൃത്തികേടിനെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു കാലങ്ങളായി. ഞങ്ങൾ ഈ കേരളത്തിലും അവിടെയും ഇവിടെയൊക്കെയുള്ള ചില ആളുകളുടെ തലയിൽ മാത്രം ഇരിക്കുന്ന ഈ മാർക്സിസം എന്ന വൃത്തികേടിനെ നീ കൊച്ചു മക്കൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ, അവരുടെ ഹൃദയത്തിൽ കയറി പറ്റുന്ന തരത്തിൽ നീ ലളിതമായി വീണ്ടും എഴുതി വലിച്ചഴിച്ചുകൊണ്ട് വരുന്നോടാ എന്നാണ് എൻ്റെ ചോദ്യം. അവൻ്റെ ചോദ്യം എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ കൊച്ചുമക്കളുടെ ഹൃദയത്തിലേക്ക് ഈ മാർക്സിസം എന്ന് പറയുന്ന വാക്കിനെയും മാർക്സിസത്തിൻ്റെ വിചാരധാരകളെയും നീ വളരെ ലളിതമായി എത്തിച്ചു കൊടുക്കുന്നു, അതിന് നിനക്കൊരു സാധനം ഉണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ എന്താണോ ആഗ്രഹം ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുന്നു. അയാളെ പ്രകോപിപ്പിച്ച കാര്യം എന്താണോ അത് നടന്നിരിക്കുന്നു. അവർക്ക് മനസ്സിലായി. നമുക്ക് ചില കാര്യം മനസ്സിലാവുന്നതിന് മുമ്പ് നമ്മുടെ എതിരാളികൾക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ശക്തമായി പിടികിട്ടും എന്ന് നമ്മൾ അറിയണം. അപ്പോൾ കൊച്ചുമക്കൾ ഇങ്ങനെ കവിത കേൾക്കുമ്പോൾ മാർക്സിസം, മാർക്സിസം എന്ന് പറഞ്ഞാൽ അവർ എന്ത്, അവർ ആദ്യമായിട്ടായിരിക്കും ഈ മാർക്സിസം എന്ന വാക്ക് കേൾക്കുകയും സ്വയം ഉച്ചരിക്കുകയും ചെയ്യുന്നത് ഈ കവിതയിലൂടെ ആയിരിക്കും കൊച്ചുമക്കൾ. അവർക്ക് എന്താണ് ഈ വാക്ക് എന്ന് ചിലപ്പോൾ ഇപ്പം അറിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അന്വേഷണങ്ങൾ ഉണ്ടാവും. അവർ എന്താണ് ഈ സാധനം, എന്താണ് ഇതിനകത്ത് പറയുന്നത്. നിസ്വനായ കാറൽ മാർക്സ് എന്ന് പറയുന്ന നിസ്വനായ മനുഷ്യൻ മനുഷ്യരെ എല്ലാം തുല്യരാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരു അധികാര സ്ഥാനത്ത് വരുന്നിട്ടുള്ള ആളല്ല മാർക്സ്. സ്വന്തം നാട്ടിൽ നിന്ന് ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന, സ്വന്തം കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള ദുഃഖവും നൽകിയ, എല്ലാ കാലത്തും അലഞ്ഞ് തിരിഞ്ഞ് പട്ടിണി കിടന്ന് ജീവിച്ച മനുഷ്യരാശിയുടെ നന്മ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് ശാസ്ത്രീയമായി അതിനൊരു വഴി കണ്ടെത്തി തന്ന മഹാരഥനായ നിസ്വനായ മനുഷ്യനാണ് കാറൽ മാർക്സ്. അദ്ദേഹം പറഞ്ഞത് എന്താ, കഴിവിനൊത്ത് പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളത് പകുത്തെന്ത് ചെയ്യണം, പങ്കുവയ്ക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോരുത്തരും അവനവൻ്റെ എബിലിറ്റി കഴിവിനനുസരിച്ച് ഫ്രം കൊടുക്കുകയും എടുക്കുകയും ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്, കഴിവിനനുസരിച്ച് ജോലി ചെയ്യുക, ആവശ്യത്തിന് മാത്രം എടുക്കുക, അപ്പോൾ അവിടെ മിച്ചമുണ്ടാകും. അത് കഴിവ് കുറഞ്ഞവൻ അവൻ്റെ കഴിവിനനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ അവൻ്റെ ആവശ്യവും കഴിവ് കൂടി അവൻ്റെ ആവശ്യവും ഏകദേശം തുല്യമായിരിക്കും. അപ്പോൾ ആ വന്ന മിച്ചമൂല്യം അവനും കൂടെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ എല്ലാവരും തുല്യരാകും. ധർമ്മണ്യേവ പ്രജാ സർവാരക്ഷന്തിസ്മ പരസ്പര ന രാജ്യ, അങ്ങനെ വരുമ്പോൾ രാജ്യമുണ്ടാകില്ല, സ്റ്റേറ്റ് വിൽ വിതറവേ എന്നാണ് മാർക്സ് പറയുന്നത്. രാഷ്ട്രങ്ങൾ അങ്ങനെ മനുഷ്യർ കർമ്മം കൊണ്ട് ധർമ്മം കൊണ്ട് സ്നേഹം കൊണ്ട് പരസ്പരം രക്ഷിക്കപ്പെടുന്നൊരു കാലം ഉണ്ടായി
ഉണ്ടായാൽ പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രങ്ങൾ, പിന്നെ എന്തിനാണ് ഭരിക്കുന്നവൻ, പിന്നെ എന്തിനാണ് ഭരിക്കപ്പെടുന്നവൻ, പിന്നെ എന്തിനാണ് കള്ളൻ, പിന്നെ എന്തിനാണ് പോലീസ്, പിന്നെ എന്തിനാണ് ഉള്ളവൻ, പിന്നെ എന്തിനാണ് ഇല്ലാത്തവൻ. ന രാജ്യാനജ രാജാ സ്വീത് ന ദണ്ഡ്യാനജ ദണ്ഡ്യാസ്മിൻ ധർമ്മണ്യേവ പ്രജാ സർവാരക്ഷന്തി സ്മ പരസ്പര എന്ന മഹത്തായ വേദവാക്യത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കി എടുത്ത മഹാരഥനായ മനുഷ്യനാണ് മാർക്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ലിംഗ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യൻ പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു മഹത്തായ സന്തുലിതമായ സോഷ്യലിസ്റ്റ് മതേതര ഒരു കാലം ഉണ്ടാകണം എന്ന സ്വപ്നം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആളാണ് മാർക്സ്. അപ്പോ അതിലെ ആ ആശയത്തിനെ ആണ് ഈ കവിത ചെറുതായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാനതിൽ കുറച്ച് വരി ചൊല്ലാൻ ശ്രമിക്കാം. മനുഷ്യനാകണം, 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 മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുമെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം. മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ, വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. നമുക്ക് എല്ലാവരും കൂടെ ചൊല്ലിയത്, മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം.
മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം ഇങ്ങനെ അത്യുദാത്തമായ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പോരാടുന്നത് നമ്മളെല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നത് അതാണ് പ്രബുദ്ധ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമൃദ്ധി എന്ന തിരിച്ചറിവ് പങ്കുവെച്ചുകൊണ്ട് തീർച്ചയായും ഈ ഒരു കവിത കൂടി അപ്പോൾ നീ ഏത് കവിത ചൊല്ലണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് യാ ഒരു പുതിയ കവിതയുടെ കുറച്ച് പേര് ചൊല്ലാം മക്കൾ ഇവിടെ ഇരിക്കുന്ന പെൺമക്കൾക്ക് വേണ്ടി കവിതയുടെ പേര് കനൽപൊട്ട് എന്നാണ് കനൽപൊട്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഈ കണ്ണൂരുകാരൊക്കെ കൂടുതൽ മോശമായിട്ട് പറയുന്നത് ഒരു കാര്യത്തിൽ എന്താ ഈ സ്ത്രീധന പീഡനം എന്ന് പറയുന്ന വൃത്തികീട് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന പ്രദേശം കൊല്ലം തിരുവനന്തപുരം ജില്ലകളാണ് പെൺമക്കളെ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന പേരിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ കൊല ചെയ്യുകയോ ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയോ ചെയ്യുന്ന ആയിരക്കണക്കിന് മക്കൾ നമ്മുടെ അനുജത്തിമാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അല്ലേ ഈ കൊല്ലം ജില്ലയിലല്ലേ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന കാരണം പറഞ്ഞ് ഭാര്യയായ കുട്ടിയെ പെൺകുട്ടിയെ കൊല്ലുന്നതിന് പാമ്പിന് കൊട്ടേഷൻ കൊടുത്ത ആളുള്ളത് കൊല്ലം ജില്ലയിലല്ലേ അപ്പോൾ തീർച്ചയായും ഈ വൃത്തികേടിനെതിരെ പോരാടേണ്ടതുണ്ട് നമ്മുടെ മക്കളെ ഇതിനെതിരെ സജ്ജരാക്കി നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും തുല്യരാകുന്ന ഒരു കാലമുണ്ടായാൽ അതായിരിക്കും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലം പക്ഷേ ഇപ്പോഴും സ്ത്രീകളെ ഇങ്ങനെ സംവരണം കൊടുത്ത് നിർത്തേണ്ട ഒരു കക്ഷികളാണെന്ന ചിന്തയാണ് പുരുഷാധിപത്യപരമായ നമ്മുടെ നാടിൻ്റേത് അത് മാറുക തന്നെ വേണം സ്ത്രീയുടെ ശക്തി എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ കൂടെയാണ് ഞാൻ ഈ കവിത ചൊല്ലുന്നത് പണ്ട് പ്രണയത്തെക്കുറിച്ച് പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത് പ്രണയം എന്താണ് എന്നതിനെ സംബന്ധിച്ച ഒരു സങ്കല്പം ഇങ്ങനെയാണ് പണ്ട് മനുഷ്യനെ ദൈവം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാത്ത ഒറ്റരൂപി ഉഭയ ലിംഗ ജീവിയായിട്ടാണ് അത്രയും സൃഷ്ടിച്ചത് പണ്ട് ദൈവം മനുഷ്യനെ ഉഭയ ലിംഗ ജീവിയായി സൃഷ്ടിച്ചു നമ്മളിപ്പോൾ ചെടികളിലും ഒക്കെ ഉണ്ടല്ലോ സ്വയം പരാഗണം നടത്തുന്ന ചെടികളുണ്ട് അതുപോലെ ഉഭയ ലിംഗ ജീവി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ അവൻ്റെ ശക്തി കൊണ്ട് ആ രണ്ട് പൂർണ്ണതയും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തിയിൽ ആ ബുദ്ധിയിൽ ആ മേധയിൽ ഈ പ്രപഞ്ചത്തിലെ സകല രഹസ്യങ്ങളെയും കണ്ടെത്തി കീഴടക്കാൻ തുടങ്ങി അപ്പോൾ ദൈവം പേടിച്ചു തൻ്റെ സ്ഥാനം എൻ്റെ സൃഷ്ടിയായ ഈ മനുഷ്യൻ പിടിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ട് ദൈവം മനുഷ്യനെ രണ്ടായി പകുത്തു അത്രേ രണ്ടായി മുറിച്ചു അത്രേ അപ്പം നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഒരു പകുതി അടർന്നു പോയിട്ടുണ്ട് ആ പകുതിയെ കണ്ടെത്തുവാൻ നമ്മൾ നടത്തുന്ന അന്വേഷണമാണ് പ്രണയം അപ്പോൾ ആ അന്വേഷണം നമ്മൾ ജീവിതകാലം മുഴുവൻ തുടർന്നു കൊണ്ടിരിക്കും അതിൽ ചില ആളുകൾ വിജയിക്കും അതിൽ ചില ആളുകൾ 10% വിജയിക്കും ആ പകുതിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ ചില ആളുകൾ 10-30% വിജയിക്കുന്നവരും കാണാം പൂർണ്ണമായും വിജയിച്ചവരാരുമില്ല അങ്ങനെ പൂർണ്ണമായും സ്ത്രീ പുരുഷ സംഗമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നും തന്നെ മനുഷ്യന്റെ മുന്നിൽ ഒളിച്ചു വെക്കാൻ ഉണ്ടാകില്ല എന്നാണ് സങ്കല്പം അങ്ങനെ സ്ത്രീയും പുരുഷനും തുല്യമാവുന്ന ഒരു ആ കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പെണ്ണിന്റെ ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കനൽപൊട്ട് എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലുന്നു കനൽപൊട്ട് വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തി വച്ച പെങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ
വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ വിൽക്കുവാൻ നിരത്തി വച്ച പെങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ ആദ്യമാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനേ ആദ്യവാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനേ ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം പേടികൊണ്ടവൻ അവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി പേടികൊണ്ടവൻ അവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി വീടകത്ത നൂൽവലി കളത്തിനുള്ളിൽ ആടിടേണ്ട പാവയല്ല പെണ്ണവൾ തനുത്ത പച്ചയാൾ വീടകത്ത നൂൽവലി കളത്തിനുള്ളിൽ ആടിടേണ്ട പാവയല്ല പെണ്ണവൾ തനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ എരിഞ്ഞു തീരുവാൻ അടുപ്പ് കൊള്ളിയല്ല പെണ്ണവൾ കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ് അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ് അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരെ ചിരം തിരഞ്ഞ താമ്പരം പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ അപ്പോഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നാണ് അങ്ങനെ മനുഷ്യർ ഇത്രമേൽ ഉദാത്തമായി സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മനുഷ്യർ പ്രപഞ്ച സൃഷ്ടിയിൽ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയായി മാറുന്നത്ര തരത്തിലേക്ക് സമത സമത്വം ഉണ്ടാകട്ടെ ഉയരട്ടെ എന്നാഗ്രഹിക്കുന്നു. തീർച്ചയായും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയട്ടെ. ഈ
നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കവിതയുടെ കുറച്ച് പേര് കേട്ടണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചൊല്ലിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിക്കാം. കന്നഡ പൂർണ്ണമായി ചൊല്ലാൻ ശബ്ദം ചിലപ്പോ എന്നെ അനുവദിക്കില്ല, എന്നാലും കന്നഡ എന്ന കവിത വർത്തമാനകാല ആതുരതകളിൽ സമൂഹത്തിന് അനിവാര്യമായും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കന്നഡ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നഡകൾ വേണം, കന്നഡകൾ വീണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നഡകൾ വീണം, കന്നഡകൾ വീണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊഴുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നഡകൾ വേണം, കണ്ണടകൾ വീണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, അങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും പിര തേടൽ കാണാം, തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ ചുമടി കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശുകൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടി കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം. അരികിൽ ശീമ കാറിനുള്ളിൽ സുഖശീതള മൃതുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നഡകൾ വേണം, കന്നഡകൾ വേണം. തിണ്ണയിൽ അൻപതു കാശിൻ പെൻഷൻ തെണ്ടിയൊരായിരമാളെ കാണാം, തിണ്ണയിൽ അൻപതു കാശിൻ പെൻഷൻ തെണ്ടി ഒരായിരമാളെ കാണാം, പൊടിപാറും ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി പായ്വതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കുത്തിപ്പായാൻ മോഹിക്കും പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാളൊരിക്കൽ കണ്ണട വച്ചു ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട കൊത്തിയുടക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം കാടു കരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലി തറ കാണും വരെ മാം കൊത്തിയുടക്കുക കാഴ്ചകളിടയൻ മുട്ടി വിളിക്കും കാലം കക്കുക എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം തീർച്ചയായും ഈ സംസ്കാരത്തിന്റെ ദീപശിഖ ഇങ്ങനെ കെടാതെ ഉയർത്തി ഉയർത്തി പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സാംസ്കാരിക സമ്മേളനം സംഗമം വളരെ താഴ്മയോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. അഭിവാദ്യം.